നമസ്കാരം. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ. അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, ഇതേക്കുറിച്ച് തിരുവനന്തപുരം എസ് യു ടിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഭവ്യ സംസാരിക്കും. പ്രേക്ഷകർക്കും വിളിക്കാം. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ ക്യൂവിലേക്ക് നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു വിഷയമാണ് എടുത്തിരിക്കുന്നത്. ഡോക്ടർ, എന്താണ് ഈ മുലയൂട്ടലിന്റെ പ്രാധാന്യം, അത് എത്രത്തോളമാണ്? മുലയൂട്ടൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് അത്രയേറെ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഒരാഴ്ച, അതായത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നു. അതായത് അതിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്യാനും അതിന്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും കുറഞ്ഞു പോകാതിരിക്കാനും മറ്റുള്ളവരെ, പൊതുജനങ്ങളെയും ആരോഗ്യരംഗത്ത് വർക്ക് ചെയ്യുന്നവരെയും അതിനെപ്പറ്റി കൂടുതൽ ബോധവൽക്കരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 വീക്ക് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ അതിന് എല്ലാ, നമ്മളെല്ലാം മാമൽസ് ആണ്. അപ്പൊ മാമൽസ് ആയിട്ടുള്ള എല്ലാ അനിമൽസിനും പ്രകൃതിയായിട്ട് കൊടുക്കുന്ന, ജനിക്കുന്ന ഉടനെ കുഞ്ഞിന് കൊടുക്കുന്ന ബ്ലെസ്സിങ് ആണ് അമ്മയുടെ പാലെന്ന് പറയുന്നത്. അത് ഓരോ സ്പീഷീസിനും ഓരോ അനിമലിനും അത് സ്പെസിഫിക് ആണ്. അപ്പോ ഒരു മനുഷ്യന്റെ കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ, ശരിയായ ടെമ്പറേച്ചറിൽ, ഒരു അല്പം പോലും അണുബാധ സാധ്യത ഇല്ലാതെ കിട്ടുന്നതാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അപ്പൊ അത് കുഞ്ഞിന്റെ ജന്മാവകാശമാണ്. അതിന്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും മതിയാവില്ല. ശരി ഡോക്ടർ, പലപ്പോഴും ഈ പ്രസവം കഴിഞ്ഞ് ഉടൻ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഈ ഫോർമുല ഫുഡൊക്കെയാണ് കൊടുക്കാറ്, പലപ്പോഴും അമ്മമാർക്ക് പാല് വരുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട്. എത്ര സമയത്തിനുള്ളിൽ, ജനിച്ച് എത്ര സമയത്തിനുള്ളിലാണ് കുഞ്ഞിന് മുലപ്പാൽ നൽകേണ്ടത്? ജനിച്ച് എത്രയും വേഗം തന്നെ കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നതാണ് അഭികാമ്യം. ഇപ്പോ നമ്മുടെ പുതിയ രീതി അനുസരിച്ച്, ഗൈഡ് ലൈൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ജനിച്ച കുഞ്ഞിന് ഉടനെ തന്നെ പൊക്കിൾക്കൊടി കട്ട് ചെയ്തതിന് ശേഷം അമ്മയുടെ പുറത്തേക്ക്, വയറ്റിലേക്ക് കിടത്തും. ആ കുഞ്ഞ് ക്രോൾ ചെയ്ത് പോയി ബ്രസ്റ്റ് മിൽക്ക് കുടിക്കും. അത് കുഞ്ഞിനുള്ള കഴിവാണ്, ബ്രസ്റ്റ് മിൽക്ക് സക്കിയാന്നുള്ള. ജനിച്ച കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ സക്കിയാനുള്ള കഴിവുണ്ടാവും. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ മുലകളിൽ നിന്ന് പാലുണ്ടായി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ എത്രയും നേരത്തെ തന്നെ തുടങ്ങാം. ഇപ്പോ അതിന് ഒരു, അതിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞും നോർമൽ ആയിരിക്കണം, അമ്മയും നോർമൽ ആയിരിക്കണം. ഇപ്പൊ കുഞ്ഞിന് ചിലപ്പോൾ ജനിച്ച കുഞ്ഞ് ജനിച്ച ഉടനെ കരയാതിരിക്കാം, ജനിക്കുന്ന ഉടനെ ശ്വാസം മുട്ടലുണ്ടാവാം, ചിലപ്പോൾ പ്രീടേം കുഞ്ഞാവാം. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മുലപ്പാൽ കുടിക്കാം. കുഞ്ഞിന് അതിന് വലിച്ചു കുടിക്കാനുള്ള ശക്തി ഉണ്ടാവത്തില്ല. അതല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും ഇതേപോലെ ഇത് പറ്റില്ല. അതല്ല, അമ്മയും കുഞ്ഞും നോർമലാണ്, കുഞ്ഞിന് രണ്ടുപേർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് മുല സക്കിയിക്കാം. അതിപ്പം നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും അന്നേരം തന്നെ കുഞ്ഞിനെ സക്കിയിക്കാം. ശരി, ഒരു കോളർ ഉണ്ട് തൃശ്ശൂരിൽ നിന്നും, അമനാണ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ആ ഹലോ, അമൻ പറയൂ. ഈ മുലയൂട്ടുമ്പോൾ വേദന അനുഭവപ്പെടുന്നത് എന്താണ്? എന്ത് വരുന്നുണ്ട്? വേദന അനുഭവപ്പെടുക. കേൾക്കാൻ കഴിയുന്നില്ല. വേദന അനുഭവപ്പെടുന്നുണ്ട്, മുലയൂട്ടുമ്പോൾ വേദന അനുഭവപ്പെടുന്നുണ്ടെന്നാണ് കോളർ പറയുന്നത്. ഇപ്പം എത്രയായി കുഞ്ഞ്, എത്ര പ്രായമായി കുഞ്ഞ്? 1 മാസം. 1 മാസമായി. അപ്പൊ ഇപ്പോഴും വേദനയുണ്ടോ? ആദ്യത്തെ സമയത്ത്, ആദ്യം ബ്രസ്റ്റ് ഫീഡിംഗ് തുടങ്ങുന്ന സമയത്ത് ഒരു പെയിൻ ഉണ്ടാവും, അത് നോർമലി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പിന്നെ പെയിൻ ഉണ്ടാവുന്ന ഒന്ന് മുലക്കണ്ണിന് ചുറ്റും വിണ്ട് കീറുന്നത് കൊണ്ടാവാം, ക്രാക്ക്, നിപ്പിൾ ക്രാക്ക് വരുന്നത് കൊണ്ടാവാം. അപ്പോൾ നിപ്പിൾ ക്രാക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം, ഒന്ന് അമ്മയ്ക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ വരാം, പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം കുഞ്ഞിൻ്റെ അറ്റാച്ച്മെന്റ് കറക്റ്റ് ആവാത്തതാണ്. കാരണം കുഞ്ഞു മുലപ്പാൽ കുടിക്കുമ്പോൾ ആ കറുത്ത ഭാഗം ഫുള്ള്, എരിയോള ഫുള്ള് കുഞ്ഞിൻ്റെ വായിലായിരിക്കണം, എരിയോള ഫുള്ള് കുഞ്ഞിൻ്റെ വായിലായിട്ട് വേണം പാല് കൊടുക്കാനായിട്ട്. അല്ലാതെ നിപ്പിൾ മാത്രം സക്കിയാണെങ്കിൽ നിപ്പിൾ ക്രാക്ക് വരാം. അപ്പം നിപ്പിൾ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ പെയിൻ വരും. പിന്നെ അതൊന്നും ഇല്ല എന്നിട്ടും പെയിൻ വരുവാണെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് ഒന്ന് കാണിക്കാം. ശരി ഡോക്ടർ, 6 മാസം വരെ കൃത്യമായി അമ്മയുടെ പാൽ തന്നെ കുഞ്ഞിന് നൽകണമെന്നാണ് ഡോക്ടേഴ്സ് പറയാറുള്ളത്, അതെന്തുകൊണ്ടാണ്? 6 മാസം വരെ കുഞ്ഞിന് അമ്മയുടെ പാല് മാത്രമേ ആവശ്യമുള്ളൂ, അമ്മയ്ക്ക് അത്രയും എമൗണ്ട് പാലുണ്ടാവും. 6 മാസത്തിന് ശേഷം മാത്രമേ കുഞ്ഞിന്റെ ഇൻറ്റസ്റ്റൈനും വായും എല്ലാം കട്ടിയുള്ള ആഹാരം ചവച്ച് കഴിക്കുന്ന രീതിയിലാവുകയുള്ളൂ. മറ്റു ആഹാരം ദീപിക്കുന്ന രീതിയിൽ കുഞ്ഞിന്റെ ഇൻറ്റസ്റ്റൈനും ഡെവലപ്പ് ചെയ്യാൻ 6 മന്ത്സ് കഴിയും. അപ്പൊ 6 മാസം വരെ കുഞ്ഞിന്റെ ശരീരപ്രകൃതിക്ക് ഏറ്റവും യോജിച്ച ആഹാരം എന്ന് പറയുന്നത് അമ്മയുടെ പാലാണ്.
പിന്നെ ജനിച്ച് ആദ്യത്തേതിനേക്കാൾ ഒരു 4 to 6 മന്ത്സിലാണ് ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയത്ത് കുഞ്ഞിന്റെ വിശപ്പിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് നോർമൽ ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് കാണും. അപ്പൊ ആ സമയത്ത് ബ്രസ്റ്റ് മിൽക്കിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിക്കുന്ന കുഞ്ഞിന് ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വെള്ളം പോലും കൊടുക്കേണ്ട കാര്യമില്ല. അതിപ്പോ സമ്മർ ആയാലും ഒന്നും വെള്ളം പോലും കൊടുക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന് ആവശ്യമുള്ള സകല പോഷണങ്ങളും മിൽക്കിൽ നിന്ന് തന്നെ കിട്ടും. ശരി, വയനാട്ടിൽ നിന്നാണ് അടുത്ത കോളർ, ഷിജിയാണ്, സംസാരിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ, എന്റെ മകൾക്ക് ആദ്യത്തെ പ്രസവമാണ്, ആദ്യത്തെ കുഞ്ഞാണ്. അപ്പൊ അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഭാഗത്ത് ബ്രസ്റ്റിന് ഇങ്ങനെ പാല് കിട്ടുകയും ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവുന്നുണ്ട്, പനിയും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ ഒരു 60 ദിവസമായിട്ടുള്ളൂ കുഞ്ഞുണ്ടായിട്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാല് കിട്ടി നീര് പോലെ വരുക. ഇല്ല, അങ്ങനെ പ്രത്യേക മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. അപ്പം കുഞ്ഞ് നന്നായി സക്ക് ചെയ്യുന്നുണ്ടോ? ആ, പാല് കുടിക്കുന്നുണ്ട് നല്ലോണം, ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കുന്നുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോ ഒരു സൈഡിലെ മിൽക്ക് കംപ്ലീറ്റ് ആയിട്ട് എം ടി ചെയ്തിട്ട് വേണം അടുത്ത സൈഡിലെ മിൽക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഒരു സൈഡിൽ ഫുള്ള് കുടിപ്പിക്കുക, അതിന് ശേഷം വേണം അടുത്ത സൈഡിലെ കൊടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പ്രശ്നം വരത്തില്ല. പിന്നെ ഒരു 2 to 3 അവർ ഗ്യാപ്പിൽ കൊടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമ്പോൾ കുഞ്ഞ് കുറച്ച് പാല് മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പം ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പിൽ വേണം പാല് കൊടുക്കാൻ. പിന്നെ എന്നിട്ട് അമ്മയ്ക്ക് വേദനയുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒന്ന് എന്താ ബ്രസ്റ്റിൽ ഒന്ന് ചൂട് പിടിച്ച് ചെറിയതായിട്ട് കംപ്രഷൻ കൊടുത്തിട്ട് പാല് കുറച്ച് പിഴിഞ്ഞു കളയാം. ചിലപ്പോൾ ഏതെങ്കിലും ഡക്റ്റ് ബ്ലോക്ക്, കുറെ ഡക്റ്റുകളിൽ നിന്നാണ് ഈ പാൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഡക്റ്റ് ഏതെങ്കിലും ഒരു ബ്ലോക്ക് ആയിരിക്കുകയാണെങ്കിൽ ഇതേപോലെ പെയിൻ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചൂട് പിടിച്ചിട്ട് അല്പം പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം ബേബിക്ക് പാല് കൊടുക്കാം. ഇപ്പൊ 2-3 പ്രാവശ്യം ഉണ്ടായപ്പോ ഞങ്ങൾക്കൊരു എന്തോ ഒരു വിഷമം പോലെ, ഇത് എന്താന്ന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി ബ്രസ്റ്റ് മിൽക്ക് കൂടാനുള്ള പ്രത്യേകിച്ച് മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് നിർത്തുക, കാരണം അമ്മയ്ക്ക് ആവശ്യത്തിന് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ മരുന്നുകളൊന്നും കഴിക്കേണ്ട കാര്യമില്ല. ശരി ഡോക്ടറെ, ഏതൊരു ഇടവേളയിലാണ് നമ്മൾ കുട്ടികൾക്ക് ഫീഡ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഇപ്പം 3 മണിക്കൂറിനോ 2 മണിക്കൂറിനോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ഒരു ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു റോബോട്ട് കുഞ്ഞല്ലേ, ഒരു ജീവനുള്ള ഒരു കുഞ്ഞാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ബേബിയുടെ ഡിമാൻഡ് അനുസരിച്ച് ഫീഡ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നേരത്തെ ഒരു കോളർ പറഞ്ഞ അടിക്കടി പാല് കൊടുക്കാറുണ്ട്, കുഞ്ഞ് എപ്പോ കരഞ്ഞാലും പാല് കൊടുക്കാറുണ്ട്, അതൊരു കറക്റ്റ് ആയിട്ടുള്ള രീതിയല്ല. അതായത് കുഞ്ഞിന് നമുക്ക് ആദ്യം ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം കിട്ടുന്നത് കോർ മിൽക്ക് എന്ന് പറയും, അതായത് തിന്നായിട്ടുള്ള മിൽക്ക്. അതായത് കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി പ്രകൃതിയായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം ദാഹം ശമിക്കണം പിന്നെ വിശപ്പ് കുറയണം. അപ്പൊ ആദ്യം കോർ മിൽക്ക് കിട്ടും, പിന്നെയാണ് ഹൈ മിൽക്ക് കിട്ടുന്നത്. അപ്പൊ ഈ എപ്പോഴും എപ്പോഴും പാല് കുടിക്കുന്ന കുട്ടിക്ക് കൂടുതലും കോർ മിൽക്ക് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ കുട്ടിയുടെ വെയിറ്റ് ഗെയിൻ കുറവായിരിക്കും, കോളിക്കൊക്കെ വരാനുള്ള സാധ്യത, അതായത് വയറുവേദനയൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പം ഒരു 2-3 മണിക്കൂറെങ്കിലും ഗ്യാപ്പിൽ പാല് കൊടുത്താൽ മാത്രമേ കുഞ്ഞിന്റെ വയറ് വിശന്നിട്ട് കുഞ്ഞു കുടിക്കുകയുള്ളൂ. അപ്പൊ ആ സമയം ബ്രസ്റ്റ് കംപ്ലീറ്റ് എംപ്റ്റി ചെയ്യുന്നത് പോലെ കുഞ്ഞു പാല് കുടിക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ നമ്മൾ എത്ര നേരം വരെ കുഞ്ഞു കുടിക്കാതെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നത്, ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 2 മാസം വരെയൊക്കെ കുഞ്ഞിന്റെ വയറ് തീരെ ചെറുതായിരിക്കും. അപ്പൊ ഒരു ഒരു പ്രാവശ്യം പാല് കുടിച്ചു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ അല്ലെങ്കിൽ അത്രയും മാത്രമേ ഫില്ല് ചെയ്യാനുള്ള കഴിവ് കാണുള്ളൂ. പിന്നെ ബേബിയുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് എല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറവായിരിക്കും. അപ്പം 5-6 മണിക്കൂറോ ഒക്കെ പാല് കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗറൊക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യ ദിവസങ്ങളിലെല്ലാം കറക്റ്റ് 2-3 മണിക്കൂർ ഇടവിട്ട് തന്നെ പാല് കുടിക്കണം. 3 മണിക്കൂർ കൂടുതൽ കഴിയുന്നത് കുഞ്ഞിനെ പാല് കുടിക്കാതെ ഉറങ്ങാൻ സമ്മതിക്കരുത്, ഉണർത്തിയെടുത്ത് പാല് കൊടുക്കുക. അതേസമയം 3-4 മാസം കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ഗ്യാപ്പില് പാല് കൊടുക്കുക. അതായത് 4 മണിക്കൂറൊക്കെ കുഞ്ഞ് ഉറങ്ങിയാലും പ്രശ്നമില്ല, പക്ഷെ ഉണർന്നിരിക്കുന്ന സമയത്ത് 2-3 അവർ ഗ്യാപ്പിൽ കൊടുക്കാം. ശരി, ശരത് എന്നൊരു കോളർ ഉണ്ട്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ആ ഹലോ, എന്തോ പറഞ്ഞോളൂ ശരത്. ഫീഡ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്? എന്തോ ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? ശരത്തിന് കുഞ്ഞുണ്ടോ? എത്ര പ്രായം കുഞ്ഞിന്? 2 മാസം. 2 മാസം. അപ്പം കുഞ്ഞു മുലപ്പാല് മാത്രമാണോ കുടിക്കുന്നത്? അതെ അതെ. അപ്പൊ 2 മാസം ആകുമ്പോ കുഞ്ഞു മുലപ്പാല് മാത്രം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഫീഡ് ചെയ്യുന്നത് പ്രോപ്പർ ടെക്നിക്ക് തന്നെ ആയിരിക്കണം. കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിൻ ഒക്കെ നോർമൽ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 2 സൈഡിൽ നിന്നും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക, ഒരു സൈഡിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്ത് എംപ്റ്റി ചെയ്തതിന് ശേഷം മറ്റേ സൈഡിൽ നിന്ന് കൊടുക്കുക.
പിന്നെ പാല് കൊടുക്കുമ്പോൾ കുറച്ച് വായുവും കൂടെ കുഞ്ഞു വീഴുന്നു. അപ്പൊ അത് കാരണം കുഞ്ഞുവിന് ഗ്യാസ് പ്രശ്നം, വയറുവേദന ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പാല് കൂട്ടിയതിന് ശേഷം കുഞ്ഞിനെ തോളത്ത് കിടത്തി ഒരു 20 to 30 minutes തോളത്ത് കിടത്തി ചെറുതായിട്ട് ബർപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് ഈ ഗ്യാസ് പോകാനായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എത്ര മണിക്കൂർ ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ 2 മാസമായ കുഞ്ഞാകുമ്പോഴേക്കും 2-3 മണിക്കൂർ ഗ്യാപ്പിൽ കൊടുക്കുക. ഇപ്പൊ രാത്രിയൊക്കെ ഒരു 4 hours വരെയൊക്കെ കണ്ടിന്യൂസ്ലി ഒരു പ്രാവശ്യം നന്നായി ഫീഡ് ചെയ്ത് കഴിഞ്ഞ് 4 hours വരെയൊക്കെ കുഞ്ഞുറങ്ങിയാലും പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഉണർത്തിയിട്ട് പാല് കൊടുക്കുക. 6 months വരെ അമ്മയുടെ പാല് മാത്രം കൊടുക്കുക. 6 months ശേഷം മാത്രം പഠ്യാഹാരം തുടങ്ങുക. ശരി ഡോക്ടർ, പലപ്പോഴും അമ്മയ്ക്കൊപ്പം തന്നെ മുലയൂട്ടുന്ന സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും അത് ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് പറയാറുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യകരമായ കാര്യങ്ങളിലടക്കം. എത്ര കാലം വരെ മുലയൂട്ടാൻ സാധിക്കും? നല്ല പോലെ മുലയൂട്ടുന്നത് എത്ര പ്രായം വരെയാണ്? 2 വയസ്സ് വരെ എങ്കിലും കണ്ടിന്യൂ ചെയ്യണം. 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം മതി. അത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം പഠ്യാഹാരം കൊടുത്തു തുടങ്ങുക, അതോടൊപ്പം ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ 2 വയസ്സ് വരെയെങ്കിലും ഈ കട്ടിയാഹാരത്തെ സാധാരണ ആഹാരത്തോടൊപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങും കണ്ടിന്യൂ ചെയ്യാം. പിന്നെ എത്ര നാള് എന്നുള്ളതില്ല. ഇനിയിപ്പോ 2, 3, 4 വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തെന്ന് എഴുതി കുഞ്ഞിനൊരു ദോഷവുമില്ല. പിന്നെ ചില കുട്ടികൾക്ക് അതിനോടൊരു അഡിക്ഷൻ വരും, അതായത് പിന്നെ മറ്റേ ആഹാരം കഴിക്കുന്നത് തീരെ കുറയും, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രം 2 വയസ്സിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാം. 2 വയസ്സ് വരെ എന്തായാലും കണ്ടിന്യൂ ചെയ്യണം. ശരി, ഒരു കോളർ കൂടിയുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും ഷഹനയാണ്, സംസാരിച്ചോളൂ. ഹലോ. ഹലോ ഹലോ മാഡം, മോക്ക് 8 മാസമായി. 1 മാസമായിട്ട് മോക്ക് ലൂസ് മോഷൻ പറയുന്നുണ്ട്. അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ കുട്ടിക്ക് ലൂസ് മോഷൻ ഉണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇപ്പൊ 8 മാസമാണോ ആയത്? അതെ, 8 മാസമായി. 8 മാസമാണായത്. അപ്പൊ ഇപ്പൊ കട്ടിയാഹാരം ഒക്കെ കൊടുത്തു തുടങ്ങിയോ? 6 മാസം കംപ്ലീറ്റ് ആയിടം തൊട്ട് കട്ടിയാഹാരം കൊടുത്തു തുടങ്ങി. പാല് കൊടുക്കുന്നുണ്ടോ? എന്താണ്? ഫോമുല ഫീഡും കൊടുക്കുന്നുണ്ടായിരുന്നു, ലാക്ടോജൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ലാക്ടോജൻ കൊടുക്കുന്നത് കുപ്പിയിലാണോ കൊടുക്കുന്നത്? അതെ, കുപ്പിയിലാണ് കൊടുക്കുന്നത്. അപ്പോ അമ്മയുടെ പാല് വളരെ ഹൈജീനിക് ആണ്, അതായത് അത് നമ്മളൊരു പാത്രത്തിൽ പോലും പകർന്നു വെക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള സാധ്യത ഓൾമോസ്റ്റ് സീറോ ആണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് ഇൻഫെക്ഷൻ ഇതിന്റെ കൂടെ പൊടിപ്പാലും കൂടെ കൊടുക്കുന്നെങ്കിൽ അതിൽ നിന്നായിരിക്കും ഇൻഫെക്ഷൻ ഉണ്ടായത്. വേറെ പൊടിപ്പാലും ഈ ലൂസ് മോഷന്റെ 1 month ടൈമില് കൊടുത്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ മറ്റേ ഐസോമിൽ എന്ന് പറയുന്ന കട്ടിയാഹാരം കൊടുക്കുന്നില്ല, അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും വന്നതായിരിക്കും. പിന്നെ കുഞ്ഞിന് കുപ്പിയിൽ പാല് കൊടുക്കുന്നത് ഒട്ടും ഹൈജീനിക് അല്ല. അപ്പൊ 6 മാസം കഴിഞ്ഞ കുഞ്ഞാണെങ്കിൽ ചെറിയ കപ്പിൽ തന്നെ കൊടുക്കാൻ പറ്റും, ചെറിയ സ്റ്റീൽ കപ്പിൽ തന്നെ കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഗോകർണത്തിൽ കൊടുക്കാൻ പറ്റും. ഗോകർണ 6 മാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുടിക്കാൻ പ്രയാസമായിരിക്കും, ചെറിയ സ്റ്റീൽ കപ്പിൽ പിടിച്ചു കൊടുക്കാം. മിൽക്ക് സ്റ്റീൽ കപ്പിൽ കൊടുക്കാം അല്ലേ? അതെ അതെ. കുപ്പി നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിൽ നിന്നും ഇൻഫെക്ഷൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അത് ബോയിൽ ചെയ്താൽ മാത്രമേ അതിൽ അണുക്കൾ പൂർണ്ണമായിട്ട് നശിക്കുകയുള്ളൂ. ബോയിൽ ചെയ്ത് റിപ്പീറ്റഡ്ലി ഉപയോഗിക്കുന്ന അതാണ്. പക്ഷെ അതിന് ചില ബി പി അങ്ങനെ കുറച്ച് ചില കെമിക്കൽസ് ഒക്കെ, ചില തരത്തിലുള്ള ബോട്ടിലുകളൊന്നും കണ്ടിന്യൂസ്ലി ബോയിൽ ചെയ്യുന്നത് അതിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നല്ലതല്ല. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം ഗ്ലാസ് കപ്പിൽ, ഗ്ലാസ്സിൽ അല്ല സ്റ്റീൽ പാത്രത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ പ്രത്യേകിച്ചും കുറുക്ക് കൊടുക്കുമ്പോഴും കുറുക്ക് കൊടുക്കുന്ന ഫീഡർ ഉപയോഗിക്കാതിരിക്കുക, അതായത് ഈ സ്പൂൺ കൂടെയുള്ള പ്ലാസ്റ്റിക്കിലൊക്കെ ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, സ്റ്റീൽ പാത്രത്തിൽ സ്റ്റീൽ സ്പൂൺ കൊടുക്കുക. ഷുഗർ കണ്ടന്റ് കൂടിയാൽ കുഞ്ഞിന് ഇങ്ങനെ ലൂസ് മോഷൻ വരും, അങ്ങനെ എന്തെങ്കിലും? ഇതിപ്പോ ബാക്കി ഇത്രയും ആഹാരം കൊടുക്കുമ്പോ നമ്മുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്കിന് എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? അതിൽ കൂടി ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ടായിരിക്കത്തില്ല ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഡോക്ടർ ക്യൂലേക്ക് വീണ്ടും. ഡോക്ടർ, ചില അമ്മമാർക്ക് പാല് തീരെ കുറവായിരിക്കും, അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾക്ക് എത്ര സമയം മുതൽ നമുക്ക് കട്ടിയുള്ള ആഹാരം കൊടുക്കാൻ സാധിക്കും? ഏതൊരു മാസം മുതൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഇപ്പോൾ ആപ്പിളോ അങ്ങനെ ഏതെങ്കിലും കുറുക്കോ അങ്ങനെയൊക്കെ? അമ്മയ്ക്ക് പാല് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ഉള്ള പരിഹാരം നേരത്തെ കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുക എന്നുള്ളതല്ല, അതിന് പകരം സപ്ലിമെന്ററി ഫീഡ് കൊടുക്കാം. അമ്മയ്ക്ക് തീരെ കുറവാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളാണെങ്കിൽ അതിന് പകരം സപ്ലിമെന്ററി ഫീഡ്, ഫോർമുല ഫീഡ് കൊടുക്കാം. 6 മാസത്തിന് ശേഷം തന്നെ കുറുക്ക് കൊടുത്തു തുടങ്ങിയാൽ മതി. പലപ്പോഴും ഈ ഫോർമുല ഫീഡ് കഴിക്കുന്ന കുട്ടികളിൽ
കോൺസ്റ്റിപ്പേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഫോമുല ഫീഡ് ഇപ്പൊ നമ്മള് ബ്രസ്റ്റ് മിൽക്ക് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യണം. നമ്മളിപ്പോ ഞാനിപ്പോ നേരത്തെ ഒരു കോളറിന്റെ അടുത്ത് പറഞ്ഞ ബോട്ടിൽ ഫീഡ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ആദ്യം തന്നെ ബ്രസ്റ്റ് മിൽക്ക് കുറവാണെങ്കിൽ നമ്മൾ ബോട്ടിൽ ഫീഡാണ് തുടങ്ങുന്നതെങ്കിൽ കുഞ്ഞിന് ഒരു നിപ്പിൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് കുഞ്ഞ് പിന്നെ അമ്മയുടെ പാല് കുടിക്കാൻ കുറച്ചുകൂടെ റിലക്റ്റന്റ് ആയിരിക്കും. അതായത് മറ്റത് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുഞ്ഞിന് കിട്ടും, മറ്റേ ബ്രസ്റ്റ് മിൽക്ക് ആകുമ്പോൾ കുഞ്ഞ് കുറച്ചുകൂടെ എഫിഷ്യന്റ്ലി സക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കുഞ്ഞ് ബേസിക്കലി ആ ഒരു ഇത് കാരണം ഫോമുല ഫീഡ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യും. അമ്മയുടെ പാൽ അധികം കുടിക്കത്തില്ല. അമ്മയുടെ പാല് കുഞ്ഞ് സക്ക് ചെയ്യുന്നത് കുഞ്ഞിനെ കാണുന്നത് ഒക്കെയാണ് അമ്മയുടെ പാലുണ്ടാകാനുള്ള സ്റ്റിമുലസ്. അപ്പൊ അത് കുറയുന്നതനുസരിച്ച് അമ്മയുടെ പാല് വീണ്ടും കുറഞ്ഞു പോകും. അപ്പം ഇപ്പൊ പാല് കുറച്ച് കുറവാണെങ്കിൽ ബ്രസ്റ്റ് ഫോമുല ഫീഡിനോടൊപ്പം തന്നെ ബ്രസ്റ്റ് മിൽക്കും കണ്ടിന്യൂ ചെയ്യണം, അത് കൂടുതലും എൻകറേജ് ചെയ്യണം. അതായത് അമ്മയുടെ പാല് എത്ര കിട്ടിയ കുറച്ചെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ശരി, ഒരു കോളറുണ്ട്, കോട്ടയത്ത് നിന്ന് അർജുനാണ്, സംസാരിക്കൂ. അർജുൻ സംസാരിച്ചോളൂ. ഹലോ, പാല് കൂടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ബ്രസ്റ്റ് ഫീഡിംഗ് പാല് കൂടാൻ അർജുന് കുഞ്ഞുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. എത്ര പ്രായമായി? എത്ര വയസ്സ്? എത്ര ദിവസമായി? അവർക്ക് രണ്ടര മാസം. രണ്ടര മാസമായി. അപ്പം പാല് കൂടാനായിട്ട് ഇപ്പോ ഇല്ല, ഇപ്പൊ ഇനിഷ്യൽ ഡേയ്സിലാണ് പാല് കുറവ് എന്നുള്ള പ്രശ്നം കൂടുതൽ ഉണ്ടാകുന്നത്. അതായത് ആദ്യത്തെ ജനിച്ച ആദ്യത്തെ രണ്ട് ദിവസം കുഞ്ഞും അമ്മയും ഒരു ഫീഡിങ് ഒരു മദർ ബേബി ബോണ്ട് ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും. കുഞ്ഞ് എഫിഷ്യൻലി സക്ക് ചെയ്യാൻ പഠിക്കാൻ കുറച്ച് സമയമെടുക്കും. അമ്മ പാല് കൊടുക്കുന്നതിന്റെ പൊസിഷനും ഒക്കെ പഠിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ ആ സമയത്തിലാണ് സാധാരണ പാല് കുറവ് എന്നുള്ള കംപ്ലൈന്റ് വരുന്നത്. രണ്ടര മാസമൊക്കെ ആകുമ്പോൾ പിന്നെ പാല് കുറയാനുള്ള സാധ്യത കുറവാണ്, അമ്മ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ. അപ്പം പാല് കൂടാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന്, കുഞ്ഞാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് കുഞ്ഞ് എത്രത്തോളം സക്ക് ചെയ്യുന്നു, അമ്മയുടെ അടുത്ത് ഇരിക്കുന്നു, കുഞ്ഞിനെ അമ്മയെ കാണുന്നു, കുഞ്ഞിനെ സ്പർശിക്കുന്നു, കുഞ്ഞിനെ അമ്മ കുഞ്ഞു അമ്മയുടെ പാല് സക്ക് ചെയ്യുന്നു, ഇതൊക്കെയാണ് പാലുണ്ടാവാനുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യാനുള്ള സ്റ്റിമുലസ്. അപ്പൊ അത് കൂടുതൽ കുഞ്ഞിനെ എടുക്കുക, കുഞ്ഞിന് കൂടുതൽ സമയം സക്ക് ചെയ്യിക്കുക, അതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നൈറ്റാണ് ഈ പാലുണ്ടാവാനുള്ള ഹോർമോൺസ് ഉണ്ടാകുന്നത്, പ്രൊലാക്ടിനൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഒരു റെസ്റ്റ് വേണം. അതായത് ഇപ്പോൾ ചെറിയ കുഞ്ഞാകുമ്പോൾ അമ്മ ഇടയ്ക്ക് രാത്രി ഫീഡ് ചെയ്യാൻ എണീക്കേണ്ടി വരും. അപ്പം കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് അമ്മയെ ഉറങ്ങണം. അപ്പൊ അതിനുള്ള സാഹചര്യം അതൊരു ടീം വർക്കായിട്ടേ നടക്കുകയുള്ളൂ. വീട്ടിലുള്ള എല്ലാവരും അമ്മേനെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ അത് പറ്റുള്ളൂ. അമ്മയ്ക്കും ഇടയ്ക്ക് ഒരു റെസ്റ്റ് വേണം. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബാക്ക് പെയിനോ അല്ലെങ്കിൽ ബ്രസ്റ്റിൽ എന്തെങ്കിലും എൻകോച്ച്മെന്റ് അതിന്റെ പെയിനോ എന്തെങ്കിലും പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ പാല് കുറയാം. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അതിന് വെള്ളം മരുന്ന് സ്വീകരിച്ച് വേദന കുറയ്ക്കുക, എന്നാൽ മാത്രമേ സാധാരണഗതിയിൽ സാധാരണ എമൗണ്ടിൽ പാല് കിട്ടുകയുള്ളൂ. പിന്നെ അമ്മ ധാരാളം വെള്ളം കുടിക്കണം. ഒരു 4 glass എങ്കിലും, ഐ മീൻ ഒരു 2 to 3 liters വെള്ളം എല്ലാ ദിവസവും കുടിക്കണം. പിന്നെ നല്ല പോഷക ഗുണമുള്ള ആഹാരം, പ്രത്യേകിച്ചും പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരം അമ്മ കഴിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ പാല് കൂട്ടാനുള്ള ചില മരുന്നുകളുണ്ട്, അത് തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൊടുക്കുക. അതായത് പാല് തീരെ കുറവാണെന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുക. പിന്നെ കുഞ്ഞിന് പാല് അടുത്തേക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ, കുഞ്ഞിന് പാല് കിട്ടുന്നില്ല എന്ന് നമ്മൾ തന്നെ വിചാരിക്കരുത്. ഇപ്പൊ ചിലപ്പോൾ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടാവും. ഇപ്പൊ ഓരോ ഫീഡും കഴിഞ്ഞ് കുഞ്ഞ് നന്നായി ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളൊരു 10 hours കൂടുതൽ കുഞ്ഞ് ഉറങ്ങുന്നുണ്ട്, നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞ് നന്നായി വെയിക്കുകയും ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അഡിക്വേറ്റ് മിൽക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പാല് കുറവെന്ന് അറിയിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് രമ്യയാണ്, സംസാരിച്ചോളൂ രമ്യ. ഹലോ, രമ്യ പറയൂ. ഡോക്ടർ, എന്റെ മോൻ ഇപ്പൊ 3 months അവൻ ജനിച്ചപ്പോ തൊട്ട് മുലപ്പാല് കുടിക്കുന്നില്ല. അപ്പോ അവിടുത്തെ ഡോക്ടർ പീഡിയാട്രിക്സ് നിർദ്ദേശം അനുസരിച്ച് ലാക്ടോജൻ ആണ് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ അവൻ ലാക്ടോജൻ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തട്ടുമ്പം അവന് വോമിറ്റ് ചെയ്യുക, അപ്പൊ തന്നെ വോമിറ്റ് ചെയ്ത് കളയുക. അത് എപ്പോ കൊടുത്താലും അങ്ങനെ തന്നെയാണ്, മുലപ്പാൽ ഒട്ടും കുടിക്കുന്നില്ല. പാലുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇവൻ കുടിക്കാതെ വന്ന് പാലെൻ്റെ അങ്ങനെ സ്റ്റോപ്പായി പോയി. ഇപ്പോ അവൻ ലാക്ടോജനാണ് കുടിക്കുന്നത്. പക്ഷെ ഈ ലാക്ടോജൻ കുടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കട്ടിയായിട്ട് ഛർദ്ദിക്കും, ചിലപ്പോ വെള്ളം പോലെ ആ കുടിച്ച ലാക്ടോജൻ തന്നെ അതുപോലെ തന്നെ വെച്ച് അടിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് വേറെ കുറുക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ കൊടുത്തു തുടങ്ങാമോ? തുടങ്ങാറായില്ല, പാല് തന്നെ കൊടുത്താൽ മതി. പാല് ഒട്ടും
അമ്മയുടെ പാല് എക്സ്പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലേ കുഞ്ഞിനെ? പിഴിഞ്ഞു നോക്കി കൊടുത്തിട്ടില്ലേ കുഞ്ഞിനെ? ഉണ്ട്, പിഴിഞ്ഞു കൊടുത്തായിരുന്നു. ആ അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് സക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഡോക്ടറിനെ ഒന്ന് കാണിക്കുക, അല്ലെങ്കിൽ ഒരു ലാക്ടേഷൻ കൗൺസിലറിനെ കാണിക്കുക. അപ്പം അവര് ഹോൾഡ് ചെയ്യുന്ന രീതി ശരിയാവാത്തതോ ഒക്കെ ആവാം കുഞ്ഞ് സക്ക് ചെയ്യാത്തതിന്റെ റീസൺ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ബോട്ടിൽ ഫീഡ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം അത് കാരണം തന്നെ കുറഞ്ഞു പോകും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് സക്ക് ചെയ്യുന്നില്ല അമ്മയ്ക്ക് പാലും ഉണ്ടെങ്കിൽ അമ്മയുടെ പാല് എക്സ്പ്രസ് ചെയ്യുക, അതായത് ഒരു ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ചിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് അത് പോലെ ഫീഡിന് പകരം ആ പാല് കൊടുക്കാം. അപ്പൊ അതിപ്പം ഇനിയിപ്പോ തീരെ പാലില്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പാല് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ബ്രസ്റ്റ് പമ്പ് വാങ്ങിയിട്ട് ബ്രസ്റ്റ് പമ്പ് എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാവുള്ളൂ. എക്സ്പ്രസ് ചെയ്തിട്ട് അത് കുഞ്ഞിനെ ഫോർമുല ഫീഡിന് പകരം അത് കൊടുക്കാം. പിന്നെ ഇപ്പൊ ലാക്ടോജൻ എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ്, പിന്നെ വേറെ പല രീതിയിലുള്ള ഫോർമുല ഫീഡ്സ് ഉണ്ട്. അപ്പം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേറെ തരത്തിലുള്ള ഇപ്പൊ ലാക്ടോജൻ കുഞ്ഞിന് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ തരത്തിലുള്ള ഫോർമുല ഫീഡ്. പിന്നെ കൊടുക്കുന്ന എമൗണ്ടും ഫ്രീക്വൻസി എത്ര ഗ്യാപ്പിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നും കൂടെ നോക്കുക. അതായത് കുഞ്ഞ് എത്ര എം എൽ പാല് കൊടുക്കും കുഞ്ഞിന്? എന്തോ എത്ര എം എൽ പാല് കൊടുക്കും ഒരു നേരം കുഞ്ഞിന്? അവന് ഒരു ഹാഫ് ബോട്ടിലാണ് നിപ്പിൾ കുപ്പിയുടെ, അത് അവൻ കരയുമ്പോഴത്തേക്കും അതങ്ങ് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കരയുമ്പോ കൊടുക്കരുത്. അപ്പൊ കുറച്ച് ഓവർ ഫീഡിങ് ആണെങ്കിൽ ഇതേപോലെ കുഞ്ഞ് ആദ്യം എപ്പോഴും കരയുന്നത് പാലിന് വേണ്ടിയല്ല, നമ്മൾ എപ്പോഴും കരയുന്ന വിശപ്പ് മാത്രമല്ല, ചിലപ്പോൾ കുഞ്ഞിന് വേറെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവാം, എവിടെയെങ്കിലും വേദന ഉണ്ടാവാം, ചിലപ്പോ അമ്മ എടുക്കാൻ വേണ്ടി കരയാം. അപ്പൊ എപ്പോഴും കരയുമ്പോ ഉടനെ പാല് കൊടുക്കാന്നുള്ളതല്ല, കരയുമ്പോഴാണ് സാധാരണ കൊടുക്കുന്നത്. പിന്നെ ഇവന് വയറ്റിൽ നിന്ന് പോവാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഫോർമുല ഫീഡിന്റെ പ്രശ്നം തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സമയ കുറവുകൊണ്ട് മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് തിരുവനന്തപുരം എസ് യു ടിയിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ദിവ്യ വിശദമായി സംസാരിച്ചത്. നന്ദി ഡോക്ടർ. ഡോക്ടർ ക്യു പൂർണ്ണമാകുന്നു. നമസ്കാരം.